റുപ്പിമെങ്കിൻ്റെ ഫോർത്ത് ആനിവേഴ്സറി വീഡിയോയിലേക്ക് സ്വാഗതം. റുപ്പിമെങ്ക് 2019 സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ 4 വർഷം കംപ്ലീറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഒരു സ്പെഷ്യൽ വീഡിയോയായിട്ടാണ് ഇന്ന് റുപ്പിമെങ്ക് വരുന്നത്. ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾ എന്ത് മനസ്സിലാക്കി എന്നുള്ളത് കമൻറ്റുകളായിട്ടൊന്ന് രേഖപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്നൊരു കമൻറ്റിന് റുപ്പിമെങ്കിൻ്റെ വക ഒരു പ്രത്യേക ഗിഫ്റ്റ് നമ്മൾ തരാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ വ്യൂ പോയിന്റ് കമൻ്റായിട്ട് രേഖപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുക. ഒരാഴ്ചക്കുള്ളിൽ കിട്ടുന്ന ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടിയിട്ടുള്ള കമൻറ്റിന് റുപ്പിമെങ്ക് ഒരു മികച്ച സമ്മാനം റുപ്പിമെങ്ക് എത്തിക്കുന്നതായിരിക്കും. 2017 2019 ഇടയ്ക്ക് എൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ള ഒരു കഥയാണ്. എൻ്റെ ജീവിതത്തിൽ നിന്ന് പ്രത്യേകിച്ച് പറയാൻ പറ്റില്ല, പക്ഷേ ഞാൻ ഇൻവോൾവ് ചെയ്തിട്ടുള്ളൊരു കഥയാണ്. 2017 ഞാൻ ചെന്നൈയിൽ പോവുകയുണ്ടായി. 2017 ചെന്നൈയിൽ പോകാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അമേരിക്കയിലേക്ക് പോകാനുള്ള ഒരു ബിസിനസ് വിസ എടുക്കുന്നതിനായിട്ട് ചെന്നൈയിലേക്ക് പോയി. ഞാൻ 2012 ഡിസംബറിൽ അമേരിക്കയിൽ ജോലിയൊക്കെ അവസാനിപ്പിച്ച് നാട്ടിൽ ഒരു കമ്പനിയിൽ ജോലി ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരാളാണ് നിങ്ങൾക്ക് പലർക്കും അറിയാം. അപ്പോൾ 2017 എനിക്ക് ഒരു ജോലിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിസയ്ക്കായിട്ട് പുതിയ കമ്പനി നമ്മളെ അയക്കുകയാണ് ഉണ്ടായത്. ചെന്നൈയിലാണ് നമ്മളുടെ US കോൺസുലേറ്റ് ഉള്ളത്, നമ്മുടെ അടുത്തുള്ള വിസ സ്റ്റാമ്പിംഗ് സെൻ്റർ ഉള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് മിക്കവർക്കും എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ചെന്നൈയിൽ നമ്മുടെ കമ്പനിയുടെ ഒരു അതിഥി എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മളവിടെ പോയത് എന്നുള്ളതുകൊണ്ട് വളരെ നല്ല സൗകര്യങ്ങളാണ് നമുക്ക് കമ്പനി ഏർപ്പെടുത്തിയിരുന്നത്. അതായത് കൊച്ചിയിൽ നിന്ന് ഫ്ലൈറ്റ് അവിടെ എത്തിക്കഴിഞ്ഞിട്ട് താജിലായിരുന്നു താമസം. US വിസ സ്റ്റാമ്പിംഗ് സെൻറ്ററിന് തൊട്ടടുത്തുള്ള താജിൻ്റെ ഹോട്ടലിലായിരുന്നു താമസം. അപ്പോൾ ഒരു ദിവസം നമ്മൾ ആ ദിവസം കാലത്ത് അവിടെ എത്തി, ഫ്രഷായി, പിറ്റേ ദിവസമാണ് ഇൻ്റർവ്യൂ, അതുകൊണ്ട് ഫ്രഷായി കുറച്ച് റിലാക്സ് ഒക്കെ ചെയ്തിട്ട് ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാനായിട്ട് പുറത്തേക്ക് പോകാനുണ്ടായത്. ചെന്നൈയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും താല്പര്യമുള്ളതും ട്രൈ ഔട്ട് ചെയ്യാൻ താല്പര്യമുള്ളതായിട്ടുള്ള ഒരു ഭക്ഷണം ഡിണ്ടിഗൽ തലപ്പാക്കട്ടി ബിരിയാണി എന്ന് പറയും. വളരെ ഡെലീഷ്യസ് ആയിട്ടുള്ള ബിരിയാണി കഴിക്കാനായിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ ബിരിയാണിയൊക്കെ കഴിച്ച് ഹോട്ടലിലേക്ക് കയറുമ്പോൾ അവിടെ എൻ്റെ ഒരു സുഹൃത്തായിട്ടുള്ള ഒരാളെ കാണുന്നുണ്ടായി. അതായത് എൻ്റെ കൂടെ ഹൈസ്കൂളുകൾ സമയത്ത് പഠിച്ചിട്ടുള്ളൊരു സുഹൃത്താണ്. അദ്ദേഹം ഫാമിലിയായിട്ട് ഈ താജ് ഹോട്ടലിൽ 2 ദിവസം താമസിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തെ കണ്ടു, അദ്ദേഹത്തിനായിട്ട് സംസാരിച്ചു, ഫാമിലി ആയിട്ട് പരിചയം പുതുക്കി. കുറേ കാലമായിട്ട് കാണാറില്ല, അതുകൊണ്ട് കുറച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് അവർ അവിടെ നിന്ന് 2 ദിവസത്തെ താമസമൊക്കെ മതിയാക്കി അവർ പോണ്ടിച്ചേരിക്ക് പോവുകയാണെന്ന് പറഞ്ഞു. അതായത് അവരൊരു ഫാമിലി ട്രിപ്പ്, സൗത്ത് ഇന്ത്യയിലെ കുറേ സിറ്റികൾ കവർ ചെയ്യുന്ന ഒരു ആഴ്ച നീണ്ടു നിൽക്കുന്ന ഫാമിലി ട്രിപ്പാണ്. പോണ്ടിച്ചേരിയിലും അത്യാവശ്യം നല്ല സ്റ്റാർ റേറ്റിംഗ് ഉള്ള ഒരു ഹോട്ടലാണ് താമസിക്കുന്നത്. അപ്പം ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു, ഇദ്ദേഹത്തിന് ഒരു അത്ര ഹൈഫൈ സാലറിയുള്ള ഒരു ജോലിയൊന്നും അല്ല എന്നുള്ളതാണ് അദ്ദേഹവുമായിട്ട് സംസാരിച്ചതെന്ന് മനസ്സിലായത്. പക്ഷേ ഇതേപോലെ അത്യാവശ്യം നല്ല രീതിയിൽ ഉള്ള ഒരു 5-സ്റ്റാർ ഹോട്ടലിലൊക്കെ താമസിക്കാനുള്ള വരുമാനം എങ്ങനെയാണ് അദ്ദേഹത്തിന് ഉണ്ടായത് എന്ന് ഞാനിങ്ങനെ ആലോചിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ച് അസൂയയുടെ ഒരു എലമെൻ്റ് ഉണ്ടെന്ന് വേണമെങ്കിൽ കരുതിക്കോളൂ. അങ്ങനെ ആലോചിച്ചു, എങ്ങനെയാണ് ഇദ്ദേഹത്തിന് അതിനുള്ള വരുമാനം ഉണ്ടോ, ഇത് ഇതേപോലെ ഒരു ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു ഇതുണ്ടോ എന്നുള്ളതൊക്കെ ആലോചിച്ചു. പിന്നെ അത് നമ്മളങ്ങ് വിട്ടുകൂട്ടാം. അപ്പോൾ അങ്ങനെ ഹോട്ടലിൽ അവർ ചെക്കൗട്ട് ചെയ്ത് അവർ പോയി, നമ്പർ കൈമാറി ഇടയ്ക്ക് വിളിക്കാമെന്നൊക്കെ പറഞ്ഞു. ശരി, ഓക്കെ, വളരെ സന്തോഷം. ഞാൻ റൂമിൽ പോയി റിലാക്സ് ചെയ്തു. പിറ്റേ ദിവസം വിസ ഇൻ്റർവ്യൂ കഴിഞ്ഞു, അന്നത്തെ വൈകിട്ടത്തെ ഫ്ലൈറ്റിൽ തിരിച്ച് കൊച്ചിയിലെത്തുകയും ചെയ്തു. അങ്ങനെ അത് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇടയ്ക്ക് അദ്ദേഹം മെസ്സേജ് അയക്കാറുണ്ട്, റിപ്ലൈ ഒക്കെ ചെയ്യാറുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ അടുത്തൊരു 2019 കാലഘട്ടത്തിലാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിനെ വീണ്ടും ഒരിക്കൽ കാണുകയുണ്ടായി. അപ്പോൾ അന്ന് കണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ തൃശ്ശൂർ താമസിക്കുന്നു, കൊച്ചിയിലാണ് ഓഫീസ്, ആലുവ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് മറ്റ് യാത്രാമാർഗ്ഗങ്ങൾ ഉപയോഗിച്ച് ഓഫീസിലെത്തുകയാണ് പതിവ്. അപ്പോൾ ആലുവയിൽ ട്രെയിൻ ഇറങ്ങുന്ന സമയത്ത് അദ്ദേഹത്തെ ആ ട്രെയിനിൽ അതിൻ്റെ AC കോച്ചിൽ കാണുകയുണ്ടായി. ഇപ്പോഴും എനിക്ക് ഒരു ചെറിയ രീതിയിലുള്ള അസൂയ തോന്നുന്നൊരു രീതിയിലുള്ള ഒരു ചിന്ത കടന്നുപോയി. അതായത് അത്യാവശ്യം തെറ്റില്ലാത്ത രീതിയിൽ ഏൺ ചെയ്യുന്ന ഞാനൊരു ഒരു നോർമൽ കമ്പാർട്ട്മെൻറ്റിലും മിക്കവാറും അതിലും ചെറിയ ഒരു സാലറി കിട്ടാൻ സാധ്യതയുള്ള ഒരാൾ AC കോച്ചിന് സ്ഥിരമായിട്ട് യാത്ര ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയായിരിക്കും എന്നുള്ളത് ഞാനിങ്ങനെ ആലോചിച്ചു. അത് കഴിഞ്ഞിട്ടാണ് കഥയിൽ മൊത്തം ട്വിസ്റ്റുകൾ ഉണ്ടാകുന്നത്. കുറച്ച് നാളിന് ശേഷം എനിക്ക്
ഒരു മെസ്സേജ് വരികയാണ്. അദ്ദേഹം പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ഒരു 50,000 രൂപ കടമായിട്ട് വേണം. കടം കൊടുക്കുന്നത് കുറച്ച് പിരിവാലി പിടിച്ച പരിപാടിയാണ് എന്ന് അറിയാവുന്ന ഒരാളാണെന്നുണ്ടെങ്കിലും ചില സിറ്റുവേഷനിൽ നമുക്ക് കൊടുക്കേണ്ടി വരും. പ്രത്യേകിച്ച് നമ്മൾ അത്ര അടുത്ത റിലേറ്റീവ്സോ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഉള്ള സിറ്റുവേഷനിൽ നമ്മളങ്ങനെ കൊടുക്കേണ്ടി വരും. അങ്ങനെ കൊടുത്ത് കുറേ പെട്ടിട്ടുള്ള ഒരാളാണ് എന്നെ പേഴ്സണലി അറിയുന്നവർക്ക് അറിയാമായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ ഒരു 50,000 രൂപ കടം ചോദിച്ചു. അപ്പോൾ എന്താ കാര്യം ചോദിച്ച് പറഞ്ഞതെന്ന് വെച്ചാൽ ക്രെഡിറ്റ് കാർഡിൻ്റെ എമൗണ്ട് ഡ്യൂ ആയിട്ടുണ്ട്. കഴിഞ്ഞ മാസം വലിയ ഒരു ഫോൺ വാങ്ങണ്ടായി. അപ്പോൾ അതിൻ്റെ അത് കാരണം ക്രെഡിറ്റ് കാർഡിൽ കുറച്ച് ഡ്യൂസ് കൂടുതൽ വന്നു. അടുത്ത മാസം ശമ്പളം കിട്ടുമ്പോൾ ഞാൻ ഈ 50,000 രൂപ തിരിച്ചുതരാം. അപ്പോൾ 50,000 രൂപ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു. അന്ന് അത് തീർന്നു. കൃത്യമായിട്ട് ശമ്പളം കിട്ടിയ ദിവസം തന്നെ അദ്ദേഹം എനിക്ക് തിരിച്ചു തന്നു. പിന്നെ 2-3 മാസത്തേക്ക് ഇത് സ്ഥിരം പരിപാടി. എന്താ, ശമ്പളം കിട്ടുമ്പോൾ ആ പൈസ കൃത്യമായിട്ട് തിരിച്ചു തരും. പക്ഷേ ഒരു 20-21 തീയതിയൊക്കെ ആകുമ്പോൾ വീണ്ടും ഇദ്ദേഹത്തിൻ്റെ കോളോ മെസ്സേജൊക്കെ വരും, കുറച്ച് പൈസ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണം. നമ്മൾ അത് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും. ഒരു 10-20 ദിവസം കഴിയുമ്പോൾ അത് നമുക്ക് തിരിച്ചു തരും. അപ്പോൾ അതങ്ങനെ റോളിംഗ് റോളിംഗ് പരിപാടിയായി. അതങ്ങനെ ഒരു 4-5 മാസം അങ്ങ് ഓടിപ്പോയി. ഇതിനിടയ്ക്ക് സംഭവിച്ചാൽ എന്താണെന്ന് വെച്ചാൽ 50,000 എന്നുള്ളത് 75,000 ആയി, 100,000 ആയി, 1.5 ലക്ഷം രൂപയാണ് അവസാനമായിട്ട് ഇദ്ദേഹത്തിന് ഞാൻ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തത്. അങ്ങനെ ഈ 1.5 ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ട് പിന്നത്തെ ശമ്പളം കിട്ടുമ്പോൾ നമുക്കത് കിട്ടുമെന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നെങ്കിലും നമുക്ക് ആ പൈസ തിരികെ കിട്ടിയില്ല. ഒരാഴ്ച വെയിറ്റ് ചെയ്തു, ഫോൺ ചെയ്തു, ഒരു അനക്കുമില്ല. അദ്ദേഹം പറഞ്ഞു സാലറി കിട്ടാൻ കുറച്ച് ഡിലേ ഉണ്ട്, പൈസ സാലറി കിട്ടുമ്പോൾ തരാം. പക്ഷേ ഒരാഴ്ച കഴിഞ്ഞിട്ട് പൈസ തിരികെ കിട്ടിയില്ല, വീണ്ടും വിളിച്ചു. അങ്ങനെ ഒരു മാസം അങ്ങ് കടന്നുപോയി. ആ മാസം പിന്നെ നമ്മളോട് പൈസ ചോദിച്ചിട്ടില്ല. കാരണം എന്താ, നമുക്ക് തരാനുള്ള പൈസ തന്നിട്ടില്ല, സ്വാഭാവികമായിട്ടും ചോദിച്ചാൽ കിട്ടില്ല. 1.5 മാസം കഴിഞ്ഞിട്ട് വീണ്ടും വിളിച്ചപ്പോൾ ഫോൺ എടുക്കാതായി, ഫോൺ സ്വിച്ച് ഓഫായി. ഇത് നമുക്ക് പേഴ്സണലി പരിചയമുള്ള ഒരാളാണ് എന്നുണ്ടെങ്കിൽ നമ്മളുടെ അടുത്ത് താമസിക്കുന്നതോ അല്ലെങ്കിൽ നമ്മൾക്ക് ഒരു ആക്സസബിലിറ്റി അത്ര ഉള്ള ഒരാളല്ല. പക്ഷേ നമ്മളുടെ കൂടെ പഠിച്ചിട്ടുള്ളതാണ്, പിന്നെ അത്യാവശ്യം റിലേഷൻഷിപ്പ് ആയിട്ടുള്ളത് ഒരാളാണ് എന്നുള്ളത് കൊണ്ട് നമ്മൾ കൊടുത്തതാണ്. പക്ഷേ അങ്ങനെ ഒരു റിലേഷൻഷിപ്പും പോയി, ആ 1.5 ലക്ഷം രൂപയും പോയി എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് ഇതിൽ നിന്ന് തോന്നിയിട്ടുള്ള കാര്യം എന്നുള്ളത് ഒന്ന് നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തേണ്ടതാണ്. അങ്ങനെ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു വ്യൂ പോയിന്റും കൂടെ അറിയാനായിട്ട് സാധിക്കും. എൻ്റെ വ്യൂ പോയിന്റ് ഞാനൊന്ന് പറയാം. പ്രധാനപ്പെട്ട പ്രശ്നം ഇവിടെ എവിടെയാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് വെച്ചാൽ, നമ്മളുടെ ഇൻകത്തിനനുസരിച്ചുള്ള ഒരു എക്സ്പെൻഡിച്ചർ അല്ല അദ്ദേഹം നടത്തിക്കൊണ്ടിരുന്നത്, അല്ലെങ്കിൽ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഫാമിലിയും നടത്തിക്കൊണ്ടിരുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മളുടെ വരവിനനുസരിച്ചുള്ള ചിലവായിരുന്നില്ല അവരുടേത് എന്ന് ആണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. തുടർന്ന് നമ്മുടെ മറ്റുള്ള സുഹൃത്തുക്കളിൽ നിന്ന് അറിഞ്ഞതും അങ്ങനെയൊക്കെ തന്നെയാണ്. അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ആരെങ്കിലുമൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ഉയർന്ന ജീവിതശൈലി, നമ്മൾക്ക് യോജിക്കാത്ത രീതിയിലുള്ളൊരു ജീവിതശൈലി എടുത്ത് അണിയുക എന്ന് പറയുന്നത് അത്ര കാലം നിലനിൽക്കില്ല എന്നുള്ളതാണ് എനിക്ക് രണ്ടാമതായിട്ട് മനസ്സിലാക്കാനായിട്ടുള്ളത്. അതായത് വലിയ ഹോട്ടലുകൾ താമസിക്കുക, വലിയ കാറുകൾ ഉപയോഗിക്കുക, വലിയ വീട് കെട്ടുക, വലിയ ഷോപ്പിംഗ് നടത്തുക, വലിയ ഗാഡ്ജറ്റുകൾ വാങ്ങുക, അത് ഷോ ഓഫ് ചെയ്യുക, അതൊന്നും നമ്മളുടെ ഇൻകത്തിൻ്റെ റേഞ്ചിൽ പെട്ടതല്ല എന്നുണ്ടെങ്കിൽ അത് ഓടിപ്പോവാൻ വലിയ താമസമൊന്നും ഉണ്ടാവില്ല. അതാണ് നമ്മളുടെ ഒരു ലൈഫ് സ്റ്റൈല് രൂപപ്പെടുത്തുന്നത് നമ്മളുടെ ഇൻകത്തിനും നമ്മളുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷനും അനുസരിച്ചാവണം. അല്ലെങ്കിൽ അത് അത്ര കൺസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കില്ല, അല്ലെങ്കിൽ അത് സ്റ്റേബിൾ ആവില്ല എന്നുള്ളത് തന്നെയാണ്. അതാണ് ആ മൂന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളൊരു കാര്യം. ഇത്തരം ആളുകൾ ചെയ്യുന്ന മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പൾസീവ് ആയിട്ടുള്ള സ്പെൻഡിങ് ആണ്. അതായത് എനിക്കൊരു സാധനം കണ്ടു, ഉടനെ അത് അങ്ങ് വാങ്ങി, എനിക്കത് അത് അഫോർഡ് ചെയ്യാനുള്ള കഴിവുണ്ടോ, അല്ലെങ്കിൽ ഇതെനിക്ക് ഗുണമുള്ള കാര്യമാണോ എന്നുള്ളതൊന്നും ചിന്തിക്കാതെ ഒരു ഇമ്പൾസീവ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ്റെ പുറത്ത് സ്പെൻഡ് ചെയ്യുന്നവരാണ് ഇത്തരം ബുദ്ധിമുട്ടുകളിൽ പെടുന്നത് എന്ന്. നമ്മളെപ്പോഴും ഫിനാൻഷ്യൽ പേഴ്സണൽ ഫിനാൻഷ്യൽ കാര്യങ്ങളിൽ പറയുന്ന ഒരു ഒരു ഗ്രൗണ്ട് റൂൾ എന്താണെന്ന് വെച്ചാൽ, നിങ്ങളൊരു സാധനം വാങ്ങുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതേപോലെയുള്ള 3 സാധനങ്ങൾ വാങ്ങാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടെങ്കിൽ മാത്രം വാങ്ങുക. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ,
1.5 ലക്ഷം രൂപയുടെ ഒരു ഐഫോൺ നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതുപോലെയുള്ള 3 ഐഫോണുകൾ കൊണ്ടു നടന്നാലും നിങ്ങളുടെ ജീവിതത്തിന് പ്രശ്നമുണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ഫിനാൻസസിനെ അത് ബാധിക്കില്ല എന്നുള്ള ആളുകൾ ആണ് ഈ 1.5 ലക്ഷത്തിന് ഐഫോൺ വാങ്ങേണ്ടത് എന്നാണ് ഒരു ലോക തത്വം, അല്ലെങ്കിൽ ഒരു പേഴ്സണൽ ഫിനാൻസിൽ പറയുന്ന ഒരു തത്വം. എപ്പോഴും ഒരു 20% എമൗണ്ട് സേവ് ചെയ്യുക എന്നുള്ളത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ഇത്തരം ആളുകൾ അങ്ങനെയുള്ള ഒരു കാര്യമേ ചിന്തിക്കില്ല. പേ ചെക്ക് ടു പേ ചെക്ക് ലീവ് ചെയ്യുന്ന ആളുകളായിരിക്കും. അതായത് എന്താ, സാലറി കിട്ടി അന്ന് തലേ മാസം കൊടുത്തു തീർക്കാനുള്ള ബാധ്യതകളൊക്കെ കൊടുത്തു തീർക്കും. ബാക്കിയുള്ള സാലറി കൊണ്ട് ജീവിച്ച് ഒരു 20-ാം തീയതി വരുമ്പോൾ കാര്യം കുഴപ്പത്തിലാവും. 20-ാം തീയതി ആകുമ്പോൾ വീണ്ടും ആളുകളുടെ നിന്ന് കടം വാങ്ങിക്കു തുടങ്ങും, ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കേണ്ടി തുടങ്ങും, അത് വീണ്ടും ഓവർ ഡ്യൂ ആവും, അത് തിരിച്ചു കൊടുക്കും. ഇങ്ങനെ പേ ചെക്ക് ടു പേ ചെക്ക് മാത്രം ജീവിച്ചു പോവുക എന്നുള്ളത് ആളുകൾക്ക് ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഉദ്ദേശിക്കാത്ത എന്തെങ്കിലും ഒരു കാര്യം നടന്നു കഴിഞ്ഞാൽ അതോടുകൂടി തീർന്നു. അതുപോലത്തെ ഒരു സിറ്റുവേഷനാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത്തരം ആളുകൾ അവരുടെ വരുമാനമോ ചെലവോ ഒന്നും തന്നെ ബഡ്ജറ്റ് ചെയ്യാതെയും ട്രാക്ക് ചെയ്യാതെയും ഇരിക്കും എന്നതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. എങ്ങനെയൊക്കെയോ പൈസ വരുന്നു, എങ്ങനെയൊക്കെയോ ചിലവായി പോകുന്നു എന്നല്ലാതെ അത് എന്തിനൊക്കെ ചിലവായി, അത് എഫക്റ്റീവായിട്ട് നമ്മൾ യൂസ് ചെയ്തോ എന്നുള്ളതൊന്നും തന്നെ ഇവർക്കൊന്നും പറയാനായിട്ട് പറ്റില്ല. അങ്ങനെ ഒരു പ്രോപ്പറായിട്ടുള്ള ബഡ്ജറ്റിങ്ങോ ട്രാക്കിങ്ങോ ഇല്ലാത്ത ആളുകളായിരിക്കും ഫിനാൻഷ്യലി തകർന്നു പോകുന്ന ഇത്തരത്തിലുള്ള ആളുകൾ. മറ്റൊന്ന്, ഇത്തരം ആളുകൾ ചെന്നപ്പെടുന്ന കെണികൾ ക്രെഡിറ്റ് കാർഡിൻ്റെ കെണികളിലോ വലിയ പേഴ്സണൽ ലോണുകളുടെ കെണികളിലോ ഒക്കെ ആയിരിക്കും. എങ്ങനെയെങ്കിലും ഒക്കെ ഒരു സിറ്റുവേഷനെ മാനേജ് ചെയ്യുന്നതിന് അടിയ ക്രെഡിറ്റ് കാർഡ് ബാധ്യതകളോ വലിയ പേഴ്സണൽ ലോൺ ബാധ്യതകളോ ഒക്കെ തലയിലെടുത്ത് വയ്ക്കുകയാണ് ചെയ്യുക. അപ്പോഴത്തെ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് രക്ഷപ്പെടാനായിട്ടായിരിക്കും ഇങ്ങനെ വലിയ ഇൻട്രസ്റ്റ് റേറ്റുള്ള ക്രെഡിറ്റ് കാർഡുകളിൽ നിന്നുള്ള പണം ഉപയോഗിക്കുകയോ പേഴ്സണൽ ലോണുകൾ ഉപയോഗിക്കുകയോ ഒക്കെ ചെയ്യാം. പിന്നെ ഈ ഇമ്പൾസീവായിട്ടുള്ള ബൈയിങ് നടത്തുന്നത് പോലെ തന്നെ ഓഫറുകൾ വന്നു കഴിഞ്ഞാൽ ചാടി വീഴുന്ന ആളുകളോ വളരെ വലിയ രീതിയിൽ പർച്ചേസ് ചെയ്യുന്ന ആളുകളൊക്കെ ആയിരിക്കും. ഇത്ര കുഴപ്പങ്ങൾ ഒഴിവാക്കുക എന്നുള്ളത് സാധാരണ നല്ലൊരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ സിറ്റുവേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനായിട്ട് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ നിങ്ങളുടെ ഈ ടോപ്പിക്കിനെ പറ്റിയിട്ടുള്ള കമൻറ്റുകൾ ഒന്ന് രേഖപ്പെടുത്തുക. അതിൽ ഏറ്റവും മികച്ച കമൻറ്റിന്, ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന മികച്ച കമൻറ്റിന് റുപ്പി മങ്ങിൻ്റെ വക ഒരു പ്രോത്സാഹന സമ്മാനം ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ തുടർന്നും റുപ്പി മങ്കിൻ്റെ ചാനലിലുള്ള വീഡിയോകൾ കാണാനും ഇതുവരെ ഈ 4 വർഷം ഞങ്ങളോടുകൂടി സഹകരിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട 2 വീഡിയോകൾ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം.